നടൻ ദിലീപ് വധഗൂഢാലോചന നടത്തിയതിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് സംവിധായകൻ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ കൊല്ലാൻ ദിലീപ് അനൂപിന് നിർദ്ദേശം നൽകുന്നതിൻ്റെ റെക്കോർഡ് തൻ്റെ കൈവശമുണ്ടെന്നാണ് സംവിധായകൻ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ആ ശബ്ദ സന്ദേശം താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ട്. ആ ശബ്ദ സംഭാഷണം താൻ പുറത്തുവിടുമെന്നും ബാലേന്ദ്രകുമാർ പറഞ്ഞു. ബൈജു പൗലോസിനെ ട്രക്കിടിപ്പിച്ച് കൊലപ്പെടുത്തണമെന്നാണ് ദിലീപ് കൊടുത്ത നിർദ്ദേശം അത്രേ. ദിലീപ് രക്ഷപ്പെടാനാണ് ഈ കള്ളങ്ങളെല്ലാം പറയുന്നത്. കേസ് ജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസം തനിക്കുണ്ട്. താൻ ഗൂഢാലോചന നടത്തിയെങ്കിൽ അതിൻ്റെ തെളിവ് ദിലീപ് പുറത്തുവിടട്ടെ എന്നും ബാലേന്ദ്രകുമാർ വെല്ലുവിളിച്ചു. എന്നാൽ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. FIR ഇടാൻ പോലീസ് ഇയാളുടെ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതാണ്. ഇയാളുടെ പശ്ചാത്തലം കൂടി പോലീസ് അന്വേഷിക്കണം. ഇയാൾക്കെതിരെ ഒരു യുവതി പീഡന പരാതി കൊടുത്തിട്ടുണ്ട്. ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. മാത്രമല്ല ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണം. ഇയാളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനും പണം സമ്പാദിക്കാനും ദിലീപ് നിന്നു കൊടുക്കാത്തതിൻ്റെ വിരോധമാണ് ഈ പറയുന്ന ബാലേന്ദ്രകുമാറിൻ്റെ മൊഴികൾ. AV ജോർജിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ദിലീപ് നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞതെന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി. പക്ഷേ അന്ന് AV ജോർജ് അന്വേഷണ സംഘത്തിലില്ലായിരുന്നു. സോജൻ, സുദർശൻ എന്നിവർക്ക് നല്ല ശിക്ഷയായിരിക്കും കിട്ടുന്നതെന്നും ദിലീപ് പറഞ്ഞതായി ബാലേന്ദ്രകുമാർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണം നടന്നാൽ കേസിൽ പങ്കാളിത്തമുള്ള സ്ത്രീയെ തിരിച്ചറിയുമെന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. തുടരന്വേഷണം നടന്നാൽ സ്ത്രീ പങ്കാളിത്തം പുറത്തു വരുമെന്ന് ദിലീപിന് തന്നെ അറിയാം പോലും. സ്ത്രീ സാന്നിധ്യം പുറത്തു വന്നാൽ ദിലീപിന് അത് ബുദ്ധിമുട്ടാകുമത്രേ. മാഡത്തിൻ്റെ പങ്കാണ് പുറത്തു വരിക, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതിന് ഞാൻ അനുഭവിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞതത്രേ. തുടരന്വേഷണം നടന്നാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരുമെന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ കണ്ടെത്തൽ. ആ പറഞ്ഞ സ്ത്രീ ആര്, എന്തിന് അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇതോടെ മാഡം പുറത്തേക്ക് വരുമത്രേ. ഇതിൻ്റെ അങ്കലാപ്പിലാണ് ദിലീപ്. അതുകൊണ്ടാണ് തുടരന്വേഷണത്തെ ദിലീപ് എതിർക്കുന്നതെന്നും ഒരിക്കലും നിൽക്കാത്ത ഹർജികളുമായി ഓടുന്നതെന്നും ബാലേന്ദ്രകുമാർ പറയുന്നു. കേസിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന മാഡം ദിലീപിന് ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ത്രീയാണെന്നാണ് ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ മാഡം എന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും തുമ്പുണ്ടാക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച് താൻ അകത്തായി എന്ന തരത്തിൽ ദിലീപ് സംസാരിക്കുന്ന ഓഡിയോയും ബാലേന്ദ്രകുമാർ പുറത്തു വിട്ടിരുന്നു. ഈ ഓഡിയോയിൽ പറയുന്നവരാണ് മാഡമെന്നാണ് സൂചന. എന്തു വന്നാലും മാഡത്തെ ഒറ്റ കൊടുക്കാൻ ദിലീപ് തയ്യാറാവില്ലെന്ന സൂചനയും ഓഡിയോ നൽകുന്നുണ്ടത്രേ. മാഡം ജയിലിൽ പോകരുതെന്ന് ദിലീപ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നതാണെന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. മാഡം എന്ന പേര് പൾസർ സുനിയാണ് ആദ്യം ഉന്നയിച്ചത്. ദിലീപിൻ്റെ വീട്ടിലെ സംസാരത്തിൽ നിന്നാണ് മാഡം എന്നൊരു വ്യക്തിയുടെ സാന്നിധ്യം തനിക്ക് തോന്നിയത്. സംസാരം പലതും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും ബാലേന്ദ്രകുമാർ പറയുന്നു. ഒരാളുടെ വീട്ടിൽ സുഹൃത്തായി വന്നിട്ട് ആ വീട്ടിലെ വീട്ടുകാരുടെ സംസാരം മുഴുവൻ രഹസ്യമായി ആരും അറിയാതെ റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ട് കേഴ്വി പോലുമില്ല. അങ്ങനെയാണെങ്കിൽ അന്നേ അയാൾക്ക് ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇയാൾ മനഃപൂർവ്വം ദിലീപിനെ എങ്ങനെയെങ്കിലും അകത്താക്കാൻ വേണ്ടി അന്നേ ശ്രമം നടത്തിയിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇതിൽ അയാളെ കുറ്റം പറയണ്ട, ദിലീപിൻ്റെ ചെപ്പ കുറ്റിക്ക് അടി കൊടുക്കണം. ഇതുപോലെയുള്ളവന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തിയതിനും വീട്ടിൽ ഇടപഴകാൻ അവസരം കൊടുത്തതിനും. ഇനിയെങ്കിലും ദിലീപ് ഓർത്തു വയ്ക്കുക, ഇതൊക്കെ ഒരു പാഠമാണ്. ആളും തരവും നോക്കി സംസാരിക്കുകയും വീട്ടിൽ കയറ്റുകയും ഒക്കെ ചെയ്യുക. ദിലീപെ, താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണ്. താങ്കൾ നിരപരാധിയാണെങ്കിൽ ഇതൊന്നും പേടിക്കുകയേ വേണ്ട. ഈശ്വരൻ താങ്കൾക്കൊപ്പമുണ്ട്.